Florida. എന്റെ വീട് ആലുവയില് 2018 വെള്ളത്തിനടി പോയത് രണ്ട് മീറ്റർ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനാണ്. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നതിൽ ഉത്തരം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ഒന്നും പറയണ്ട. പിന്നെ അതൊന്ന് രണ്ടാമത് ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നേ വേണ്ടുന്നില്ല. ഞങ്ങൾക്ക് മാറ്റങ്ങളൊന്നും വരുത്താൻ കേൾപ്പുള്ളവരൊന്നും അല്ലേ നിങ്ങൾ. ഞങ്ങളിത് എന്താ സംഭവിക്കുന്നത് അറിയാൻ ഇത് ഞങ്ങളുടെ പഠിത്തത്തിൽ ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനും ഇതിനെ കുറിച്ച് എഴുതും. ഞങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പ്രൊഫസർ രണ്ടോ മൂന്നോ പേരെ വായിക്കുന്നുള്ളൂ. അല്ലാതെ ലോകം അറിയുന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുമില്ല. അപ്പോ അതാണ് ഞങ്ങളുടെ യാഥാർത്ഥ്യം. ഞങ്ങളുടെ ഇതാണ് ഇവിടെ എത്ര നാളായി ചേച്ചി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഈ പ്രദേശം? ഞാൻ എന്നെ ഇവിടെ കെട്ടിക്കൊണ്ടു വന്നതാ 48 വർഷമായി ഞാൻ ഇവിടെ വന്നത്. 48 വർഷം ആയി വന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഇവിടുത്തുകാർ തന്നെ, എൻ്റെ ഭർത്താവ് ഇവിടുത്തുകാർ തന്നെയാണ്. ഒരു 100-150 ഇപ്പം എൻ്റെ അമ്മയും മേനേരും ജീവിച്ചിരുന്നെങ്കിൽ ഒരു 120 വയസ്സോളം ഉണ്ടായിരുന്നു. ആ അതൊക്കെ ഞങ്ങൾക്കറിയാം. അതിന് ശേഷം ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ ഈ ഉരുൾ പൊട്ടുന്നത്. ഞാൻ വന്നതിന് ശേഷം, വന്നതിന് മുമ്പും ഉണ്ടായിട്ടില്ല. ഇവിടെ ചേച്ചിയുടെ ഭർത്താവൊക്കെ ഇവിടെ എന്താണ് തൊഴിൽ മാർഗം എന്താണ് ഇവിടെ ഉള്ളത്? ഞങ്ങള് കൂലി കൃഷി പണികളാണ്, അല്ലാതെ ഞങ്ങൾക്ക് വേറെ തൊഴിൽ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം എൻ്റെ മക്കളൊക്കെ പഠിപ്പിച്ചു. ഒരാൾക്ക് ജോലി, എനിക്ക് രണ്ടാം പിള്ളേരുണ്ട്. ഒരാൾക്ക് ജോലിയുണ്ട്, ഒരാള് കൂലിപ്പണി എന്ന് പറയാൻ പറ്റിയല്ല, കട ഒരു ബിസിനസ് പോയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ കൃഷി എന്ന് പറയുമ്പോൾ റബ്ബർ. റബ്ബർ എന്റെ വീട് ഇതാ. ഇത് പൊതുവേ ഈ പ്രദേശത്തുള്ളവര് റബ്ബർ കൃഷിയാണോ? റബ്ബർ കൃഷിയാണ്. ജോലി ഉള്ളവരും ഉണ്ട്, കർഷകരും അവരുടെ മക്കളൊക്കെ. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉള്ളവരേ ഉള്ളൂ, പിന്നെ വൻ പട്ടികളൊന്നുമില്ല. ബാക്കി എല്ലാം കർഷകരാണ് നടക്കുന്നത്. എല്ലാം റബ്ബറും തെങ്ങും കാപ്പിയും കുരുമുളകും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാം. സംഭവിച്ചത് ഇതിനപ്പുറത്തൊരു പാറമടയുണ്ട്. മൂന്ന് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു പാറമടയുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ പാറമടകളുണ്ട്. കുറെ പാറമടകൾ നിർത്തിപ്പോയി. ഇതിനങ്ങ് കല്ലേപ്പാലത്തിന് നേരെ അക്കരയായിട്ടൊരു പാറമട പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? കർഷകർ നമ്മുടെ തൊഴിലുറപ്പിന് പോയി നിൽക്കുന്ന ഫൈനൽ ഫൈനൽ സ്ഥലം ഇവിടെ. അപ്പുറത്ത് ഈ പൊട്ടിയനപ്പ അങ്ങേ വെച്ചത് പഞ്ചായത്തിനോട് ചേർന്നൊരു വർഷങ്ങളായി കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും 2-3 മാസത്തേക്ക് അവർ നിർത്തിവെക്കും. അത് കഴിയുമ്പോൾ ആര് പറയാതെ അവർ പിന്നെയും തുടങ്ങും. ഇവിടുത്തെ ആൾക്കാർ തന്നെയാണോ? ഇവിടെ അങ്ങ് നാട്ടിലുള്ളവരൊക്കെ ഞങ്ങളുടെ 7-ാം വാർഡാ. അപ്പുറത്തോട്ടുള്ളവരാ തന്നെയാ തന്നെയായിരിക്കും. ഞങ്ങള് 7-ാം വാർഡാ. 13 വാർഡുണ്ട്. അവരന്നേരം മാറ്റി വെക്കും. പിന്നെ അവര് പിന്നെ അതിൽ ഈ ഭൂമി കടികൂടെ ഇത് വിടുന്നത്. പണ്ടത്തെ പോലെ ശബ്ദത്തോടു കൂടിയുള്ള പൊട്ടലല്ല, പൊട്ടിച്ചല്ല ഇവര് വിടുന്നത്. ആരും അറിയുകയല്ല ഇത് പൊട്ടുന്നതും എടുക്കുന്നതും പറക്കുന്നതൊന്നും. അവര് പിന്നെ എന്തോ സാധനം വെച്ചോണ്ടാ പൊട്ടിക്കുന്നത്, ശബ്ദമില്ലാത്ത സാധനം. അപ്പൊ ഇത് പണ്ട് അറിയാൻ പറ്റുമായിരുന്നല്ലേ? എന്നെ ഞാൻ മറ്റു 44 വർഷമായി. എന്നെ കെട്ടിക്കൊണ്ടു വന്ന കാലത്തൊക്കെ വെടി വെക്കുവാണെങ്കിൽ എല്ലാം ഞങ്ങളുടെ വീടുകളൊക്കെ കുലുങ്ങും, കുലുങ്ങും പൊട്ടിക്കുറുക്കും. അത്രയും ശബ്ദത്തിലായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊന്നും ആരും അറിയില്ല. അവര് രാജഗ്രാമാനെ ഇത് പൊട്ടിച്ച് മെറ്റിലും സിമെന്റും മണ്ണും എല്ലാം ആയിട്ട് അവര് കൊണ്ടുപോകും. ഈ ആറ് തന്നെ കിടക്കുന്ന കണ്ടില്ലേ, ഈ കോലത്തിലാക്കിയിട്ടിരിക്കുന്നത്. നല്ല വരാൻ അനുവദിക്കല്ലേ, ചേട്ടനുണ്ട്.
ചേട്ടൻ പറഞ്ഞോളും ബാക്കിയെല്ലാം എല്ലാം ചേട്ടൻ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഇവിടെ വീട് പോയതാ, ഇവിടെ 7 വീട് പോയി, താഴെ 4 വീട് പോയി, 7 മരണം ഉണ്ടായി. ഈ ഒരു 2010-11 സമയത്ത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയുടെ ദേശീയ അവിടുന്ന് ഒരു ഈ നമ്മുടെ ഈ മലമേഖലകളെ കുറിച്ച് മേഖലകളെ കുറിച്ച് പഠിക്കാനും ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വരാമെന്നും അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നും എന്ന രീതിയിൽ ചേട്ടനാണ് ഇവിടെ. ചേട്ടൻ്റെ വീടാ പോയത്, വീടും പോയി, പറമ്പും പോയി, സർവ്വതും പോയി. അപ്പൊ ഇതിന് ഞങ്ങളുടെ വീട്ടിലാണ് ഇപ്പൊ കിടക്കുന്നത്. ചേച്ചി 18 ദിവസം ആശുപത്രി കിടന്നു, അട്ടലിന് പരിക്ക് പറ്റി, പെണ്ണ് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി, പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി. അപ്പം സർവ്വതും പോയ മനുഷ്യനായ എനിക്ക് ബാങ്ക് വരുന്നതാണ്, പോയിട്ട് വരട്ടെ എല്ലാം പറഞ്ഞോളൂ. അപ്പൊ ആ സമയത്ത് നാട്ടില് അപ്പൊ ഇത് ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് കുറച്ച് പേരെ ഏൽപ്പിച്ചിരുന്നു. അവരിതൊക്കെ പഠിച്ചിട്ട് അവരൊരു ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. ആ റിപ്പോർട്ടിന്റെ പേരാണ് ഗഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഇതിനെ കുറിച്ച് എവിടെയെങ്കിലും കേട്ടതായിട്ടൊരു ഓർമ്മയുണ്ടോ? ഗഡ്ഗിൽ റിപ്പോർട്ടൊക്കെ. അപ്പൊ അന്ന് ആദ്യം ഗഡ്ഗിൽ റിപ്പോർട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞ് കസ്തൂരിരംഗം വന്നു. ആ പി ഡി തോമസ് ഒക്കെ ഇടപെട്ട വിഷയങ്ങളൊക്കെ. അപ്പൊ അത് വന്നപ്പോ എന്താണ് ഇവിടുത്തെ ആൾക്കാർ എന്താണ് അതിനെ കുറിച്ച് വിചാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് അറിഞ്ഞത്? ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതിപ്പം ഇവിടെ ഇങ്ങനെ വലിയ പരിസ്ഥിതിയിലോ മേഖലയായിട്ട് ഞങ്ങൾ ധരിച്ചിട്ടില്ല ആരും. സാധാരണ നമുക്കിവിടെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു 1100 വർഷത്തിനുള്ളിൽ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത്ര ഭീകരമായിട്ടുള്ള ഉള്ള ഹോട്ടല കാറിയുടെയൊക്കെ ചെറിയതോലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ താമസിച്ചിടമൊക്കെ നാം പറയത്തക്ക കുന്നും മലയൊന്നും അല്ല. ഇവിടെ തന്നെ നല്ല എൻ്റെ അനിയത്തിയുടെ മോൻ്റെ വീടായിരുന്നു, 2,000 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പം ഇവിടെ എല്ലാം വണ്ടികളൊക്കെ കിടന്ന് ഇവിടെ വന്ന ഒരു വണ്ടി അറിയാം അവിടെ കിടക്കുന്നു. 3-2 ബൈക്കും ഒരു കാറും പോയതാണ്. ഞങ്ങൾക്കൊരു സാൻഡ്ര കാറായിരുന്നു, അത് ഇതിലെ റോഡുണ്ടായിരുന്നു അവിടെ ഇട്ടിരുന്ന. ഇവിടെ ഇതിലെ മുഴുവൻ പോലെ അറിയത്തില്ല, മണ്ണാടിയിലാണോ ഒഴുകി പോയെന്ന് അറിയത്തില്ല. പിന്നെ അതിനെ ഫുൾ കവറേജ് ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഇൻഷുറൻസ് കിട്ടി. പിന്നെ ഞങ്ങൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. 7 മണിക്ക് തുടങ്ങിയ മഴയാണ്. 8 മണിക്ക് തുടങ്ങിയ മഴയെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇരുട്ട് പോലുള്ള ഇതായിരുന്നു. ലൈറ്റൊക്കെ കത്തുന്ന രാത്രിയാകുമ്പോൾ കത്തുന്ന ലൈറ്റാണ്. ഈ ഉരുള് പൊട്ടുന്ന സമയം ഒരു 11-10 ഉരുള് പൊട്ടി 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ ഈ ലൈറ്റൊക്കെ കത്തി നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് ഇരുട്ടായി. ശക്തമായ മഴയായിരുന്നു. ഞാനീ ആ പേരെ നിൽക്കുന്നിടത്തോട്ട് ഞാൻ എൻ്റെ ഈ മൊബൈലുണ്ടായിരുന്നു, അവിടം വരെ ഇറങ്ങി വീടിന് മുമ്പ് റോഡാണ്. നേരത്തേക്ക് ഇതിങ്ങനെ ഹെലികോപ്റ്ററാണ് നിരീക്ഷണത്തിന് വന്നേച്ച് തകർന്ന് വീഴുന്നതുകൊണ്ട് ഇങ്ങനെ പൊടോടോടാന്ന് ഒച്ചയും ഒരു മൂളിച്ചയും കിട്ടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് വലിയ ഗോളം പോലെ വരുന്നത്, അല്ലാതെ കുറച്ചിങ്ങനെ ചിറകൊട്ടി കൊഴി വെള്ളം വരുന്ന പോലെ അല്ല. ഉരുളെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഉരുള, അത് എന്തേരം ഉയരമാണെന്ന് പറയാനൊക്കില്ല. അതുപോലെ ഇത് പോയടം സെക്കൻഡിനുള്ളിൽ ഒരു വകയില്ല. ഇവിടെയൊക്കെ എത്ര തെങ്ങുകൾ കായ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നില്ല, ഇതെല്ലാം പല വർഷങ്ങളുണ്ടായിരുന്നതാണ്. നിസാര ഒരു ചെറിയ ഒരു കാപ്പി പോലും അതിൻ്റെ ഇല്ല. അത്രയ്ക്ക് അവിടെ തൂത്തുവാരിയാണ് പോയിരിക്കുന്നത്. കുപ്പക്കുന്നായെന്ന് പറഞ്ഞാൽ കുപ്പക്കുന്നായി. ഇവിടെ നിന്ന് 2 ദിവസത്തേക്ക് ഇതിലെ റോട്ടാ പോകത്തില്ലായിരുന്നു. ഇവിടെ എല്ലാം മൂടിക്കിടക്കെ വരുന്നത്. ഞങ്ങൾക്ക് ഈ പരിക്ക് പറ്റിയിട്ടൊന്നും ഞങ്ങൾ ഞാൻ നേരെ മുകളിലോട്ട് ചാടി കയറി. ഞാൻ റോട്ടെ അങ്ങോട്ട് വീട്ടിലോട്ട് കയറുന്ന ഞാനും പോയേനെ. മുകളിലോട്ട് ചാടി കയറി വീട്ടുകാരത്തി വട്ടം ഇങ്ങോട്ട് ഓടി അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരത്തി ഇങ്ങനെ എന്തിലെത്തിയില്ല. അതിന് മുമ്പ് വീട് പോയി, വീടിൻ്റെ പാഴ്സ് ഈ അടുത്ത വാരിയലിന് അടിച്ച് 3 ഹോട്ടലുണ്ടായിരുന്നു അടുത്ത വാരിയൽ. പിന്നെ പാഴ്സ് ഇടുക്കലിന് ഹോട്ടലായിരുന്നു. പുള്ളിക്കാരത്തി ഞാൻ പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ച് അവരൊരു പറയവരുടെ ശകലം പോകാൻ കാണാം. അതിനകത്ത് ഇച്ചിരി നനയാതിരിക്കുമായിരുന്നു. ഒരു ഇത് വീണുപോയി, അതും വീണുപോയി അവിടെ വരുന്ന വെച്ചു. അപ്പോൾ ഇവിടെ റോട്ടിലൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ട് അവർ തന്നെ നിപ്പുണ്ട്. അവരെല്ലാം അവിടെ ഉരുള് അങ്ങോട്ട് ഓടിയപ്പോൾ അവിടെ ഉരുളുണ്ട്. ചെറുത് ഇത്രയും വലുതല്ലായിരുന്നു. അപ്പം എൻ്റെ അളിയൻ്റെ മക്കളാണ്. അവർ പറഞ്ഞ അപ്പാപ്പനും അമ്മമ്മയും പോയി. അപ്പം ഞങ്ങളെ പോയതായിട്ട് അവർ സങ്കല്പിച്ച് എൻ്റെ കൂടെ പറന്ന് പോകുന്നതാണെന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കാറ്. മൊബൈൽ മാത്രമേ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങേ ഭാഗത്തുള്ളവരെല്ലാം വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരത്തില്ല. അപ്പോൾ ആ തോട്ടത്തിൽ ആ പന്തൽ പോലെ ഇട്ടിരിക്കുന്നുണ്ടോ? അതെ, അതെ, ആ കാണുന്നു. അതിനപ്പുറം ഒരു ഇച്ചിരി വെളുത്തം കാണുന്നൊരു വീടായിരുന്നു. ആ വീട്ടിലെ ഒരാളെ വഴി ബാക്കി എല്ലാവരും മണ്ണിനടിയിൽ പോയി. കൈയൊക്കെ ഉള്ളായിരുന്നു വെളി, വലിച്ചെടുത്ത് രക്ഷിക്കുമായിരുന്നു. ഞങ്ങളിത് പേരും അറിയുന്നില്ല, പിന്നീട് അറിയുന്നു. ഒരു അവരുടെ ഒരു മകൻ 4 വയസ്സുള്ള മകൻ മരിച്ചുപോയി, ഒരു കൊച്ചു. അതിന് അത് അവിടെ ഞങ്ങളുടെ സ്ലാവിനടിയിൽ പോകുമായിരുന്നു. പിന്നെ അവിടെ വീട്ടുകാരൻ കുഞ്ഞോനെന്നാണ് പറയുന്നത്, അവളുടെ കാലിൽ 2-3 ആയിട്ട് ഒടിഞ്ഞു പോയി.
പിന്നെ മെഡിക്കൽ ഡയസ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് പുള്ളി നിൽക്കുന്നു. പുള്ളിയുടെ കരച്ചിലും പ്രയാസമൊക്കെ കണ്ടുകൊണ്ട് മറ്റ് സഭക്കാർ രണ്ടൊക്കെ ഇടപെട്ട ചികിത്സാ ചെലവ് കൊടുത്ത് ഞങ്ങളിപ്പം ഒന്നൊന്നര മണിക്കൂർ ഇതിനകത്തിരുന്ന് നാക്കേറി ഉണങ്ങി വെള്ളമില്ലായിരുന്നു. ഈ ഭാഗത്തു നിന്ന് പിന്നെ അങ്ങേ ഭാഗത്തോട്ട് വിളിച്ചു കഴിഞ്ഞ് മെമ്പറെയൊക്കെ വിളിച്ച് അവർക്ക് ഒരു തരത്തിലും വരത്തില്ല. മലയൊക്കെ ഇടിഞ്ഞിങ്ങനെ അങ്ങ് കുണ്ടക്കയത്ത് ചെന്ന് നടക്കുന്ന റോഡായത്. അവിടുന്ന് വരണമെങ്കിൽ ഏതാണ്ട് 4 കിലോമീറ്റർ 5 കിലോമീറ്ററോളം അവിടുന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞങ്ങൾ ആ ഇരിപ്പ് ഇരുന്നിട്ട് ഒന്നൊന്നര മണിക്കൂറായപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ് എൻ്റെ ഞങ്ങളെ രക്ഷിക്കണം, ആരും ഇല്ല ഇവിടെ, ചെറിയ ചൂടുവെള്ളം കുടിക്കാനോ എല്ലാമായിട്ട് കൊടുത്ത് ഇവിടുന്ന് നാഗ്രി ഉണങ്ങുന്നു നടക്കാൻ വരെ എടുത്തുകൊണ്ട് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു കിട്ടിയാൽ. അങ്ങനെ ഇച്ചിരി കഴിഞ്ഞാൽ 10-12 പേര് വെള്ളം കുടിവെള്ളമൊക്കെ ആയിട്ട് ഞങ്ങളെ എടുത്തുകൊണ്ട് ഇതിലേ ഞങ്ങൾക്ക് ഇറങ്ങത്തില്ല. ഇവിടെ എല്ലാം ഇതിൻ്റെ വീടിൻ്റെ ഇടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വട്ടം അങ്ങോട്ട് പോയി ആ വീടിൻ്റെ അതിൽ എടുത്തുകൊണ്ട് ഇവിടുന്ന് ഏറെക്കുറെ ഒരു 1.5 കിലോമീറ്റർ ദൂരം അവർ എടുത്തുകൊണ്ട് പോയി. അവിടെ ഒരു വീട്ടിൽ ചെന്ന് ഞങ്ങളുടെ വസ്ത്രമൊക്കെ മാറി വിളിക്കാനൊക്കെ തന്ന് അവിടെ വിശ്രമിച്ചു. ഇത് ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ചെയ്തു. അതെ അതെ, ആരും വന്നിട്ടില്ല. അടുത്ത് റെസ്ക്യൂ ടീം റെസ്ക്യൂ പറയാം, അത് പറയാം, പറഞ്ഞു വരാം. എന്നാണെന്ന് പറഞ്ഞാൽ അവരെ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട്. ഫയർ ഫോഴ്സ് വന്നിച്ച് അവർ തിരിച്ചു പോയി. അവർക്ക് ഒന്നും പറഞ്ഞിട്ട് 4 ചുറ്റും വെള്ളമോ. എൻ്റെ മകനെ, എനിക്കൊരു മകന ഇവിടെ ഉണ്ട്. മകനുണ്ടായിരുന്നു പറഞ്ഞാൽ അവൻ്റെ ഭാര്യയുടെ വീട് ഇവിടെ പണിയുന്നുണ്ട് അത്ര. അപ്പോൾ അവർ വാടകയ്ക്ക് താമസിക്കാതെ നെന്മേനി എന്ന് പറയാം, കോട്ടയം ജില്ലയിലാണ്. അവിടെയാണ് അവൻ ഈ സംഭവം നടക്കുമ്പോൾ അവനോട് പറഞ്ഞിട്ട് അവന് ഞാൻ പറഞ്ഞാൽ ഒരു തൂക്കുവാലം ഉണ്ടാകുക കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അവന് തൂക്കുവാലത്തിൻ്റെ അടുക്കുവാലം പോലും വരാനൊത്തില്ല. അതിന് മുമ്പ് എല്ലാ റോട്ടി വെള്ളം തൂക്കുവാലം പോയി. ഉടനെ അവൻ തിരിച്ച് ബോയ്സ് എസ്റ്റേറ്റ് വഴി ഇങ്ങനെ ഇറങ്ങി വരാം. അതിലെ പോയിട്ടും കൊക്കയാറ് പഞ്ചായത്ത് ഓഫീസിൻ്റെ ഘടകത്തിലാണെല്ലാം വെള്ളമാണ്. പിന്നെ അവൻ തിരിച്ച് പറഞ്ഞാൽ ഇതിലേ വരണം. ഇതിലെ തന്നെ വരാൻ വന്നിട്ട് ഇതിൻ്റെ 4 ഭാഗം പോലും അവന് 2-വീലറാലാണ് വന്ന് വരാൻ ഒക്കെ ഒത്തില്ല. അവിടെ വണ്ടി വെച്ച് പിന്നെ അവൻ നടന്ന് വന്നപ്പോഴത്തേക്ക് ഏറെക്കുറെ 4 മണിയായി. അപ്പോൾ സംഭവം നടക്കുന്നത് 11 മണിയാണ്. ഞങ്ങളവരെ അവിടെ വിശ്രമിക്കുക, പഞ്ചായത്ത് മെമ്പറുമൊക്കെ വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇറ്റാച്ചിയോ മറ്റു ഇതൊന്നും വന്നിട്ടില്ല. അത് പാറമട ചെന്ന് നമ്പർ വഴക്കുണ്ടാക്കിയിട്ട് അവർ വെടിയല്ലായിരുന്നു. ഈ കാലാവസ്ഥ ഞങ്ങൾ ഇറക്കിയായിരുന്നു. അത് ഞങ്ങൾ ഇറക്കിയേ പറ്റുള്ളൂ. ഇതിന് പല ദുരന്തം അവിടെ ഉണ്ടായിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇറ്റാച്ചി വേറെ ഇത് വാഹനം കൂടെ വന്നു. ഇതെല്ലാം മാറ്റി എല്ലാം ആയപ്പോൾ ഇവിടെ വരെ എത്തുമ്പോൾ 5:30 അതിന് തൊട്ട് പുറകെ റെസ്ക്യൂവിൻ്റെ ഒക്കെ വന്നു. ബി ജെ പി കാരുടെ ഒരു വണ്ടി വന്നു. അവരൊക്കെ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ കല്ലപ്പാലം കേക്കറോട്ടി വരെ എത്തിക്കുക, ഞങ്ങൾ ആശുപത്രി പൊക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പയ്യനും കൂടെ വന്നു. ഞാൻ താഴത്തെ വീട്ടിലെ ഒരാൾ മരിച്ച ഷാജി എന്ന പേര് ചെറയിലെ ഷാജിയും മകനും കൂടെ ഒന്ന് ചാറ്റിപ്പോയി. ഈ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ കല്ലൊക്കെ വന്നിട്ട് ഞാൻ പടപുട ഒച്ച കെട്ടെന്ന് പറഞ്ഞു. ഈ മരങ്ങളെല്ലാം ശിഖരം ഇങ്ങനെ തലക്കിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടായാൽ ആ ശിഖരത്തിനിടെ നമ്മൾ വെട്ടം അങ്ങ് പോകും. വീടാണല്ലോ എന്നാണ് ഈ തള്ളുന്ന ഇവിടുത്തെ പണ്ടിൽ എത്ര മരത്തിൻ്റെ കുറ്റികൾ അവിടെ കിടക്കുന്നുണ്ടല്ലോ. ഇതുകൂടെ പറഞ്ഞ് ഇങ്ങനെ വരിക അതിൻ്റെ. അപ്പോൾ അത്രയ്ക്ക് ഫോഴ്സായത് അത്. അപ്പം അവിടെ ഇതെല്ലാം മാറ്റി വന്ന് ഞങ്ങൾ പലരും 2-3 പാർട്ടികളോട് പറഞ്ഞിട്ട് ആരും ചെയ്തില്ല. പോലീസുകാർ വന്നു, അവരോടും പറഞ്ഞില്ല. ആദ്യം പോലീസ് വണ്ടിയല്ലേ അവർ നടന്നാൽ വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഞങ്ങളുടെ തന്നെ ഒരു സ്ഥലവാസിയായ ഒരു പയ്യനുണ്ട്, ചെറിയ കാറാണ് പുള്ളിക്കാരൻ പറഞ്ഞു. 2 തോടുകൂടെ കടത്തി വിടുക, അത്ര എടുത്തുകൊണ്ട് ചെല്ലുവാണെങ്കിൽ അവൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവൻ കാറ് പോകാനുള്ള കണ്ടീഷൻ അല്ല എങ്കിൽ പോലും ഈ ആറ്റിപ്പോയ ചെറുക്കൻ എൻ്റെ അപ്പനും മകനും പോയി മകൻ രക്ഷപ്പെട്ട് വന്നു. മകനെയും കയറ്റി, മകനെ അവൻ്റെ ബ്രദറിനെയും കൂടെ വണ്ടിയെ കയറ്റി. ഞാനും എൻ്റെ വൈഫും കൂടെ വായിലിരുന്നു. എൻ്റെ മകൻ ഫ്രണ്ട് സീറ്റ് ഡ്രൈവറുടെ അടുത്ത് ഇരുന്ന് അവരുടെ വണ്ടിയിൽ ഞങ്ങൾ 26 ആശുപത്രി വരെ പോകുന്നത്. അപ്പോൾ നമുക്ക് ദൂരോട്ട് പോകത്തില്ല. അപ്പം കാഞ്ഞിരപ്പള്ളി പലയിടത്തും ബ്ലോക്കാണ്. കാരണം വെള്ളം കാരണം ദൂരോട്ട് മെഡിക്കൽ കോളേജിലൊന്നും പോകാൻ പറ്റിയ കണ്ടീഷനല്ല. അവിടെ 2 ദിവസം കടന്നു. അപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടായിരുന്നു, രക്തം കൊടുക്കേണ്ടി വന്നു. ക്ഷീണമായി അതുകൊണ്ട് പെട്ടെന്ന് അവർ പറഞ്ഞു നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. 12 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. 12 ദിവസം കഴിഞ്ഞ് ഏറെക്കുറെയൊക്കെ ക്ഷീണമൊക്കെ മാറി. എന്നാലും എഴുന്നേറ്റിരിക്കത്തൊന്നുമില്ല. വന്നപ്പോൾ കുന്നേൽ ആശുപത്രി എന്ന് പറഞ്ഞ് ഇവിടുത്തെ കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രി കടന്ന് കഴിഞ്ഞിട്ടാണ് മായൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ ഞങ്ങൾ കടന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ 1 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പം അതാ നിൽക്കുന്നു. അവളിപ്പം കഷ്ടിച്ച് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാറായി. അങ്ങനെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആംബുലൻസ് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിട്ടു തന്നില്ല. ഞങ്ങൾ ഈ കാറാ ഞെരുങ്ങി പോയതിൻ്റെ ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു. കാരണം 4 പേര് വാഗിലിരുന്ന് ഈ വാരിയൽ പൊട്ടിയവരെയൊക്കെ ഞെരുങ്ങി വേണ്ടേ ഇരിക്കുകയാണ്. ആംബുലൻസ് പോലും വിട്ടു തന്നില്ല. വിട്ടു തന്നില്ലെന്നല്ല, ആംബുലൻസ് വന്നില്ല. അതേസമയത്ത് നമ്മൾ ചാനലിലൊക്കെ കാണുമ്പോൾ അക്കരെ വഴിയൊക്കെ ഇഷ്ടംപോലെ ചെറിയ പാഞ്ഞ് ആംബുലൻസൊക്കെ പോകുന്ന കാണുന്നുണ്ട്. ഇതിലേ ഇങ്ങോട്ട് കിടക്കത്തില്ലായിരുന്നു സത്യം. പിന്നെ അതിൽ ആ വഴി ഓപ്പൺ ആയിട്ട് വന്നപ്പോഴാണെങ്കിലും ഒരു ആംബുലൻസ് എന്നെങ്കിലും പറഞ്ഞ രോഗി ഞങ്ങളീ പറഞ്ഞവരോട് പറഞ്ഞപ്പോൾ അവർ പറയുന്നതിനാണ് ഞങ്ങൾ ഓൺ ദ സ്പോട്ടിലോട്ട് പോട്ടെ, അവിടെ ചെന്നിട്ട് ബാക്കി കാര്യമാണെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വരെ വിഷമിച്ചാൽ ഇനി തിരിച്ചു പോയച്ച് ഫ്രണ്ടില്ലാത്ത വണ്ടിയാണ്, തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ ചെറിയ ഉരുൾപൊട്ടലും മുൻപ് ഉണ്ടാകും, ചെറിയ ഉരുൾപൊട്ടൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇത്ര നാശം വന്നിട്ടില്ല, ആൾനാശമൊക്കെ ഉണ്ടാകുന്ന ആദ്യം
അവിടെ ഒരു ചെറിയ ഉരുള് പൊട്ടിയതാ നമ്മൾ കേറ്റം ഇങ്ങോട്ട് തുടങ്ങുന്ന അവിടെ ഒരു വീടുണ്ട്. പിന്നെ കുറെ കാലങ്ങൾക്ക് മുമ്പ് അപ്പുറം ഒരു ഉരുള് പൊട്ടിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാന് ഇവിടെ വന്ന 75 മുതൽ ഞാൻ ഇവിടെ താമസിക്കുന്ന അപ്പം 58 ഉരുള് പൊട്ടലും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് 13-14 വയസ്സേയുള്ളൂ, ഞാൻ മുണ്ടക്കെ താമസിക്കുമ്പോഴാണ്. അതിനെയും കുറെ ഭവിഷ്യത്ത് ഞങ്ങൾ അനുഭവിച്ച് ഞങ്ങളുടെ വെള്ളാടിയിൽ ഒരു വീട് അച്ചായിട്ടായിരുന്നു അവിടെ വീട് പോയതാ അന്ന്. പക്ഷെ അന്നത്തേത് നാശവും ഇപ്പോഴത്തെ വെച്ച് നോക്കുമ്പം അന്നത്തെ ഒന്നുമല്ല. കാരണം അത്ര ഭീകരമാണ് ഇവിടെ ഈ കുട്ടിക്ക പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത്. അന്ന് കെ ആർ കേവരി റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോൾ EMS മന്ത്രിസഭയുടെ കാലത്താണ്. അന്ന് വീട് പോയവർക്ക് 10% സ്ഥലം ഒരു വീട് കൊടുത്തു. അതാണ് വരിക്കാനിലെ EMS കോളനി എന്ന് പറഞ്ഞൊരു കോളനിയൊക്കെ അന്ന് അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടി. അവരൊക്കെ അന്നൊന്നും ഇല്ല, ഓ അന്നൊന്നും ഇല്ല. അന്ന് ഒത്തിരി ഉരുളുകൾ പലതും പൊട്ടി അങ്ങനെ വന്നത്, അത് ഒത്തിരി ഇതായി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ മൈനിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം പാറമട എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് മാറി ഒരെണ്ണമുണ്ട്, നമ്മൾ ഈ വരുന്ന വഴിക്കുണ്ട്. മെയിനായിട്ട് രണ്ടെണ്ണമുണ്ട്, പിന്നെ ചെറുതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ഒന്നുണ്ട്, പിന്നെ നമുക്കറിയത്തില്ല. കാരണം ചിലർ പറയുന്നു മേഘ സ്ഫോടനം പറയുന്നു, ഇങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷെ മഴ ശക്തമായ മഴത്തില്ല, ആ മഴ എത്ര ശക്തിക്ക് നമ്മൾ പെയ്യുന്നു അതേ രീതി 4 മണിക്കൂറുള്ള പെയ്ത്താൽ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഞങ്ങളെല്ലാം ഞങ്ങൾക്ക് പരിഭ്രമമുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു. കാരണം ഈ ചെറിയ തോടുകളെല്ലാം കരകവിഞ്ഞിങ്ങനെ ഒഴുകുക. ഞങ്ങളവിടെ ഞങ്ങളെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന തോട്ടി വടം കെട്ടിയിട്ട് ഈ വടത്തെ പിടിച്ച് പിടിച്ചാണ് ഞങ്ങളെ കൊണ്ട് കടത്തേ. ഞാൻ വീട്ടുകാരത്തെയൊക്കെ എടുത്തുകൊണ്ട് പോയി. എനിക്കാണേലും നല്ല വെള്ളത്തിൽ പരിചയമുള്ള ആളാണ് ഞാൻ. ഇപ്പം എനിക്ക് 71 വയസ്സുണ്ട്. എന്നിട്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു തന്നെ പോകുന്നു. പക്ഷേ എൻ്റെ കാലെല്ലാം പറഞ്ഞ ഉടനെ അവർ ചാടി പിടിച്ച് കാറെ പിടിക്കാൻ പറഞ്ഞ് കാറെ പിടിച്ച് ഞങ്ങൾ കടന്നേ. അങ്ങനെയൊക്കെ പോയി. പക്ഷെ പറഞ്ഞാലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമായിരുന്നു. പിന്നെ അന്ന് വന്നെങ്കിലും അന്ന് രക്ഷാപ്രവർത്തനമൊന്നും ചെയ്തില്ല. കാരണം അവർ വന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ഹിറ്റാച്ചിയും JCB വന്നപ്പോഴേ നേരെ ഇരുട്ടി. അവരുടെ ആരും നോക്കാമെന്ന് പറയാം. ആദ്യം അവരുടെ നോക്കി അവരുടെ നോക്കി 5 കോടി അവിടെ നിന്ന് കിട്ടിയത്. ആദ്യം ആ പോയിഷൻ അപ്പുറം അവിടെ ഒരു വറക്കടറായിരുന്നല്ലേ, അവിടെ നിന്ന് കിട്ടി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ള ഒരു ഭാഗ്യത്തിന് അവർ നേരത്തെ 1 മാസം മുമ്പ് വെച്ചിരിക്കുന്ന ഒരു ടൂർ ബ്രോക്കറാണ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും പോയി. പിന്നെ അവൻ്റെ എൻ്റെ അനിയത്തിയുടെ മകൻ താമസിച്ച വീടാണ്. അന്നേരം അവരുടെ പ്രായമുള്ള അമ്മായിപ്പനും അമ്മായിമ്മയും ഇവിടെ ഉണ്ടായിരുന്നു. മീങ്കുളവും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഒരു വീട് അത്ര മോടി പിടിപ്പിക്കാവുന്ന പോലെ മോടി പിടിപ്പിച്ചിരുന്ന വീടാണ്. ഇതിൻ്റെ 2 തൂണുണ്ടായിരുന്നു, ഗേറ്റും ഉണ്ടായിരുന്നു. അതല്ല ഇവിടെ രക്ഷാപ്രവർത്തനം വന്നപ്പോൾ പിന്നെ അവർ തട്ടി കളഞ്ഞത്. അതായത് അതേ ശേഷിച്ചുള്ളൂ പിന്നെ അങ്ങോട്ട്. പിന്നെ മുകളിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. അപ്പുറത്തെ വീട്ടിലെ 4 വയസ്സുള്ള പയ്യൻ മരിച്ചു. പിന്നെ വീട്ടിലുള്ളവർക്കെല്ലാം മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ മകൻ ഒരു അവരുടെ മകനുണ്ടായിരുന്നു. അപ്പനും അമ്മയും എല്ലാം വളർത്തി ഇങ്ങനെ ചെളിക്കകത്ത് ആണ്ടുപോയി. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കുകയില്ല. ഈ വരുമ്പോഴേ ഒറ്റ അടിക്കുക, അന്നേരം നശിച്ചു. പിന്നെ അവിടെ വെള്ളമൊന്നും ഇല്ല. പോകുമ്പോൾ മൊത്തം നശിപ്പിച്ച് പോകും. പിന്നെ ചെളിയാണ് മൊത്തം. ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഞങ്ങളുടെ കാറ് ഇവിടെ ഇങ്ങനെ മണ്ണിനടിക്കാം. പിന്നെ ബാക്കി അറിയത്തില്ല. കാരണം ഇനി ഒഴുകി പോയോ പുൽക്കാവറ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ അല്ല അവരിവിടെ തന്നെ ഞാൻ ആ ഒരു ഇൻഷുറൻസുകാർ വന്ന് വീഡിയോ ഒക്കെ പിടിച്ചു പോയിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പേപ്പറും എല്ലാം കൊടുത്ത് വണ്ടി നഷ്ടപ്പെട്ട ആട്ടാണ്. അല്ലെങ്കിൽ വേറെ വല്ലവരും ഉപയോഗിച്ചാലും കുഴപ്പം. പിന്നെ രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്ത് കാണിച്ചാക്കി ഞങ്ങൾക്ക് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ബാക്കി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള ബാക്കി കാര്യങ്ങളൊന്നും നടപടി ആയിട്ടില്ല. ഞങ്ങളുടെ ആശുപത്രിയിൽ ആക്കി ഞങ്ങൾ പോയെന്ന് 7 മണിയായപ്പം മന്ത്രി വാസ്തവം വന്ന ആശുപത്രി. ആശുപത്രി അതെന്ന് പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട, സർക്കാരിനെ കൊണ്ടാവുന്നതല്ല, ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ തന്നെ 3 ദിവസം കിടന്ന് 30,000 രൂപ ഞങ്ങൾക്കായി. ഒറ്റ പൈസ പോലും അന്നേരം കിട്ടിയില്ലെങ്കിലും വില്ലേജ് ഓഫീസർ പറഞ്ഞൊരാഴ്ച നിങ്ങൾ ബില്ലില്ലാതെ തരാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ബില്ല് കൊടുത്തു. ബില്ല് കൊടുത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞു ബില്ലുമായിട്ട് പോരാ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ എല്ലാം കൂടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതുവരെ ഒന്നും കിട്ടിയിട്ട്. പിന്നെ ആകെ കിട്ടിയെന്ന് പറയാൻ സർക്കാരിൻ്റെ ആയിട്ട് 5,000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഉരുളുപൊട്ടലിൽ പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുത്തതായ 5,000 രൂപ. എല്ലാം കിട്ടിയിട്ടില്ല. പിന്നെ ഈയിടെ ഇവിടെ സമരങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ഇച്ചിരി ആൾ കുറവ്. എല്ലാവരെയും കൃഷിയും പണിയും മറ്റു കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ 5,000 ആൾ കൂടും. പിന്നെ ഞങ്ങൾ ഈ സമരം 29-ാം തീയതി ഒരു സമരം വെച്ചപ്പോൾ 28-ാം തീയതി പറഞ്ഞു. ഞങ്ങൾ വീട് പോയി. 7 വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ സ്ഥലം അന്വേഷിക്കും. സ്ഥലം അന്വേഷിച്ച് അതിൻ്റെ എഗ്രിമെൻറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ഏത് കക്ഷികളോടാണ് വാങ്ങിക്കുന്നത് അവരുടെ പേർക്ക് 600,000 രൂപ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അന്വേഷണത്തിലിരിക്കുന്നു. പിന്നെ ചിലപ്പോൾ അതേ നിൽക്കുകയില്ല 600,000 കൂടുതലാവണേ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. കുറവാണെങ്കിൽ ചിലപ്പോൾ ആ കക്ഷികൾ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് മടക്കി തന്നാൽ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. എന്നാലും ഈ 400,000 രൂപ കൊണ്ട് ഷീറ്റിട്ട് വീട് പണിയാനിപ്പം സമ്മതിക്കില്ല. ഒരു വാർക്കെട്ടർ പണിയണമെങ്കിൽ 400,000 രൂപ കൊണ്ട് വല്ലതും ആവും.
പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ ആരെങ്കിലും സന്നദ്ധ സംഘടനകളോ മറ്റൊക്കെ സഹായിച്ചാലേ ഒക്കുള്ളൂ. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ മറ്റു സാധനങ്ങളൊക്കെ ഒതുക്കിയിട്ട് സർക്കാരിൻ്റെ അല്ല, സന്നദ്ധ സംഘടനകളുടെ അകവഴിഞ്ഞ സഹായം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് തുണികളൊക്കെ പോയതിന് പകരം കിട്ടി, ബെഡ് പോയതിന് പകരം ബെഡ് കിട്ടിയിട്ടുണ്ട്, കട്ടിൽ പോയതിന് പകരം കട്ടിൽ കിട്ടിയിട്ടുണ്ട്, മിക്സി ജാറ് സ്റ്റൗവ് എല്ലാം ഒരു വട്ടമൊക്കെ കിട്ടി. അതുകൊണ്ടൊക്കെയാണ് പിടിച്ച് നിൽക്കുന്നത്. ഇപ്പോഴും ചെറിയ തോതിലൊക്കെ ആരിലൊക്കെ സഹായങ്ങൾ ഇങ്ങനെ കിറ്റോ അത് ഇതൊക്കെ എന്തെങ്കിലും തരുന്നു. പക്ഷേ രണ്ട് വിഭാഗമാണ് ഞങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട വീട് പോയ ഒരു വിഭാഗവും ഒരു 30 വീട്ടുകാരോളം ഇവിടെ താമസം സുരക്ഷിതമല്ലെന്ന് സർക്കാരിൽ നിന്ന് അറിയിച്ചതിൻ്റെ പേര് ഭയത്തോടെ ക്യാമ്പുകളിലായിരുന്നു. ഇപ്പോൾ മഴ മാറിയതുകൊണ്ടാണ് ഞങ്ങളാണ് ഇവിടെ കിടക്കുന്നത്, ഒരു ഉടനെ ഉരുൾ പൊട്ടിയാലെന്നറിയാം. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പം ഒന്നെങ്കിൽ സർക്കാർ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്ക് താമസിക്കാൻ ഒരു സൗകര്യം കിട്ടണം. അതല്ലെങ്കിൽ പിന്നെ അടുത്ത ആണ്ടിൽ എന്നാ പറയും, ഇതുപോലെ മഴക്കാലം ആരംഭിക്കുമ്പോൾ അവർ പറയും വാസയോഗ്യമല്ല, നിങ്ങളെങ്ങോട്ടേലും സൗകര്യമുള്ളത്തോട് മാറിക്കോണമെന്ന് പറയും. അതുകൊണ്ട് എങ്ങനെ വരുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ തൂക്കാലമുണ്ട്, ആ തൂക്കാലം പോയി. ഞങ്ങൾ അങ്ങ് കാത്തിച്ചിട്ട് 1 കിലോമീറ്ററോളം മാറും തൂക്ക, എല്ലാവരും അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്ന തൂക്കാലം പോയി. പിന്നെ ഇവിടെ കുടിവെള്ളം, ഞങ്ങൾക്കെല്ലാം പൈപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു, കുടിവെള്ളത്തിൻ്റെ അന്ന് പോയതാണ്, ഇന്ന് വരെ ശരിയായിട്ടില്ല. വെള്ളം ഇവിടെ വെള്ളത്തിന് ഞങ്ങളുടെയൊക്കെ എല്ലാം കിണറ് പോയതാണ്, വെടികളൊക്കെ അത്യാവശ്യം കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്ന കിണറുകളെല്ലാം മൂടിപ്പോയി. അപ്പോൾ അങ്ങനെ പല പ്രശ്നം. പിന്നെ ആറ്റിൽ ആറ്റിലെ ഈ മണൽ അല്ലെങ്കിൽ ഇത്രയും നിറഞ്ഞിരിക്കുന്ന ഈ ഇതൊക്കെ കുറേ വാരി മാറ്റിയില്ലെങ്കിൽ, ആഴം കൂട്ടിയില്ലെങ്കിൽ ചെറിയൊരു മഴ പെയ്താലും വെള്ളം കണ്ടാണ് കരകഴിഞ്ഞ് വരുന്നുണ്ട്. നമ്മളീ വരുന്ന വഴിക്ക്, നിങ്ങൾ ഈ വഴിക്കാണോ വന്നത്? വരുന്ന വഴിക്ക് തന്നെ അവിടെ എത്ര ഉള്ളിലോട്ട് കയറി വെള്ളം വന്നതാണെന്നറിയോ? ആ റേഷൻ കട ഇരിക്കുന്നിടത്ത് കയറി, ബാങ്കിൽ കയറി. കാരണം ആറ്റിൽ ഒതുങ്ങുന്ന വെള്ളമല്ല വരുന്നത്. ഓരോ വെള്ളപ്പൊക്കം വന്നു കഴിയുമ്പോൾ ഈ മണലും അതും എല്ലാം വന്ന് ആറ് നേർന്ന് കിടക്കും. ഇപ്പം കണ്ട വെള്ളമില്ല, അങ്ങനെയുള്ള അവസ്ഥകളാണ്. അതിനു വേണ്ടിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാർ തലത്തിൽ പലയിടത്തും പല രീതിയിലുള്ളൊക്കെ ഇത് പറ്റിയിട്ടുണ്ട്, ഒരു ഏകോപനം ഉണ്ടായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ വെള്ളം പൊങ്ങിയെന്നൊക്കെ വരുമ്പോൾ ഇവിടെ ഇവിടെ വീട് വെക്കാനായിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇതിൻ്റെ അടുത്ത്? ഇത്രയും അടുത്ത് വെക്കാം ഞങ്ങൾ ഇന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ 7 വീട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വീട് വെക്കാൻ നോക്കിയാൽ ഇനി അത് ഞങ്ങൾ തയ്യാറല്ല വീട് വെക്കാൻ. കാരണം ഈ ഇപ്പോഴത്തെ പ്രകൃതി അന്തരീക്ഷമൊന്നും അല്ല. മഴ വന്നു കഴിയുമ്പം നമുക്ക് പിള്ളേരൊക്കെ ഇപ്പോഴും ഇവിടെ കിടക്കിയാലോ, കരിച്ചോണ്ട് ഓടുവാ. ഞങ്ങൾ കിടക്കിയാലോ ആ വീട്ടിൽ, ഞങ്ങൾ കിടക്കുന്നെങ്കിലും അവിടുത്തെ പിള്ളേരൊന്നും വന്ന് കിടക്കിയല്ലോ അവിടെ. അവരൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുക, ഞാനും മകൻ വാടകയ്ക്ക് എടുത്തെടുത്തായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും കൂടെ കഴിയാൻ ബുദ്ധിമുട്ടും, ഷീറ്റായിരുന്നു വീട്, ഭയങ്കര ചൂട് കാരണം കിടക്കത്തില്ല. അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ എല്ലാവരും അങ്ങനെ ഇപ്പോഴും ഞാൻ പറ്റും, അങ്ങനെ ഭാഗത്ത് എത്ര വീടുണ്ട്, എല്ലാവരും വീട് വാടകയ്ക്കെടുത്ത് പോയിരിക്കുക, തിരിച്ച് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ കഴിയുന്നത്. ഇപ്പം സുരക്ഷിതമല്ലെന്ന് പറഞ്ഞപ്പം തന്നെ എല്ലാവർക്കും ഒരു ഭയമുണ്ട്. പിന്നെ സർക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നോ ഒന്നും തീരുമാനമായിട്ടൊന്നും പറയുന്നില്ല. ഇന്നിപ്പം തൽക്കാലം ഒന്നും കൃഷി ചെയ്യാനൊക്കെ അല്ല, നമുക്ക് പറമ്പോ വന്ന് നോക്കുകയോ ചെയ്യുന്നതിന് വിരോധം കാണിയല്ല. പക്ഷേ എന്ത് കൃഷി ചെയ്യാനാ കണ്ടില്ല, കിടക്കുന്നത് ഇങ്ങനെയാണ്. സ്ഥലമില്ല, ഞങ്ങൾക്ക് 25 സെന്റ് സ്ഥലമായിരുന്നു. ഇതിനകത്ത് ഇപ്പം ശേഷിച്ചിരിക്കുന്ന 4-5 സെന്റ് സ്ഥലമാണ് അത്രയേ ഉള്ളൂ. ഇത് എൻ്റെ മാവ് നിൽക്കുന്ന ഞങ്ങളുടെയാണ്. ഇനിപ്പറയുള്ള സ്ഥലം ഈ വീട്ടുകാരുടെ ആയിരുന്നു. ഇനിയില്ല, അതൊരു പാർട്ടിയുടെ ആയിരുന്നു, മൊത്തം പോയിരിക്കുകയാണ്. പിന്നെ കൃഷിയൊന്നും ചെയ്ത് നമുക്കിനി ഇവിടെ പല രീതിയിലുള്ള ശല്യങ്ങളാണ്. കാട്ടു വന്ന ശല്യമുണ്ട്. നമ്മളിനിയിപ്പോൾ തെങ്ങോ അല്ലെങ്കിൽ കുളം തെങ്ങോ അല്ലെ കാങ്ങുന്ന തെയ്യോ ഒക്കെ വേണോ വെക്കാമെന്ന് ചെറിയ പ്ലാനുണ്ട് ഞങ്ങളുടെ മനസ്സിൽ. പക്ഷേ എന്നാലും അതൊക്കെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല. ഇനി അതുതന്നെ ഈ വർഷം ഒന്നും പണിയാതെ ശരിയാകില്ല. അതിനാണ് ഇത്ര ഉണക്ക്, ഇനി വണ്ടാറ് ഉണക്ക് വരും. ഈ കുഴമണ്ണ് പോലെ ഇത് കിടക്കുന്ന ഉണങ്ങി കഴിയുമ്പോൾ ശാലം പോലും വെള്ളം കാണിയാണ്, എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ഇനിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എവിടുന്നേലും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും താമസിക്കാനായിട്ട് ചെറിയ വീട് വെച്ച് താമസിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പം നഷ്ടമൊന്നും ഭയങ്കര നഷ്ടമാണ്. എനിക്ക് എൻ്റെ ആഴ്ച ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയത് മൊത്തം പോയി. ഇനി എന്നെക്കൊണ്ട് പറ്റുകയില്ല. കുറേയൊക്കെ ഞാൻ സ്വയമായിട്ടൊക്കെ മണലൊക്കെ ആറ്റി നിന്നൊക്കെ വരുമായിരുന്നു. അരിയൊക്കെ അങ്ങനെ കട്ടകൾ പിടിക്കുകയും പണിയുകയും ഘട്ടം ഘട്ടമായിട്ട്. നമ്മൾ ലോണോ കടമോ ഒന്നും ഇല്ലാതെ, ഞാനങ്ങനെ കടം വാങ്ങിക്കുന്ന ആളുമല്ല, എല്ലാം ചെയ്തതാണ്. പക്ഷേ സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ പോയി, ജീവൻ രക്ഷപ്പെട്ട് അത്രേ ഉള്ളൂ. അന്ന് പറഞ്ഞില്ലേ ഈ കസ്തൂരിരംഗനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു? അപ്പോൾ അത് ഈ ന്യൂസിലും മീഡിയയിലും വരുന്ന സമയത്ത് ഈ ഭാഗത്ത് എന്തെങ്കിലും പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും? ഇവിടെ പൊതുവെ പറയുകയാണെങ്കിലുണ്ടല്ലോ, കുറേ പേര് നിശബ്ദമായിരുന്നു, ബാക്കിയുള്ളവർ അതിനെതിരായിരുന്നു. അതാണ് സത്യം. അപ്പോഴാണ് രണ്ടാമത് ഉള്ള പി ടി തോമസിൻ്റെ ആദ്യ എം പി ആയിരുന്നു, രണ്ടാമത്തെ ഇലക്ഷൻ വന്ന മുള്ളിക്ക് സീറ്റ് കൊടുക്കാതെ വന്നതും. അതിനെ കസ്തൂരിരംഗനെ എതിരായിട്ട് ആര് നിന്നോ അവരൊക്കെ ആ ഇലക്ഷനെ വിജയിക്കുകയും ചെയ്തു. അതാണ് സത്യം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഞങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിശബ്ദരായിരുന്നു. പിന്നെ ഇതിനെ എതിർത്തവരുടെ കൂടുതൽ ഇല്ല ഞങ്ങൾ. നിശബ്ദരാവാൻ കാരണം എന്തായിരുന്നു? നിശബ്ദരാകാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വീട് പണിയാനൊക്കെയല്ല,
അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയാലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ അതിനോട് അനുകൂലിക്കാൻ പറ്റിയല്ല. ചെയ്യാൻ അത് തന്നെയല്ല, അത് തന്നെ നമ്മുടെ വസ്തുവിനൊന്നും വില പോകും. ഇപ്പം തന്നെ ഞങ്ങളുടെ വസ്തു ഇപ്പം ഈ ഒറ്റ ഉരുള് പട്ടണിലോട് കൂടി പോയില്ലേ, ആരെല്ലാം ഇനി വാങ്ങിക്കുമോ? ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ആരാ പറഞ്ഞിരുന്നത് ഇത് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നമ്മൾ പ്രായോഗികമാക്കുകയാണെങ്കിൽ വീടുകൾ പോകണം, കൃഷി പോകണം? വീട് പോകുന്നല്ല, നമുക്ക് പുതിയതായിട്ടൊക്കെ വരുന്ന കെട്ടിടങ്ങളൊക്കെ പണിയാനും എടുക്കാനും ഒക്കെ പിന്നെ പെർമിറ്റ് കിട്ടാതെ വന്നാലും അത് ബുദ്ധിമുട്ടായിട്ട് വരുമല്ലോ. അങ്ങനെ പ്രചരണം ഉണ്ടായി, കേട്ടറിഞ്ഞതാണോ? അതോ കേട്ടറിഞ്ഞല്ല, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും ഓട്ടിക്കൊഴിച്ച കാര്യങ്ങളാ അതൊക്കെ. രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളല്ലേ ഇതിനകത്ത് മുൻപന്തി നിൽക്കുന്നത്? എന്ത് കാര്യത്തിന് ഇതിന് ഇത് നടക്കില്ല, ഇത് നടത്തരുത് എന്ന് പറഞ്ഞവര് എന്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞിപ്പോ? രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് വിട്ടുവെച്ച് മാറാൻ പോകാനും ഒക്കെയല്ല, ഇത് ഇവിടെ തന്നെ സ്ഥിരതാമസം ആക്കണം എന്നുള്ള ഇതിലാണ് അവര് ഇതിനെ എതിർത്തവർ. ഇപ്പൊ ഇങ്ങനെയൊക്കെ നടന്നല്ലോ, ഇനി മുന്നോട്ട് ഇപ്പൊ ഓക്കെ ഇവിടെ ഇവിടെ ജീവിക്കാം, ഇവിടെ ഇല്ല, ഇവിടെ ഇവിടെ ജീവിതം ഇല്ല, ഇല്ല മാറി താമസിച്ചാലും ഇനിയിപ്പോ ഈ പ്രദേശത്തുള്ള നിവാസി എന്ന രീതിയിൽ ഈ കസ്തൂരിരംഗൻ അല്ലെങ്കിൽ അവരന്നുണ്ടാക്കിയ റിപ്പോർട്ടുകൾ നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് നോക്കണം എന്ന് തോന്നുന്നു. ശരിയായിരുന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അത് ഞാന് പി ടി തോമസ് പറഞ്ഞ പല കാര്യങ്ങളിലോടും യോജിക്കുന്ന ഒരാളാണ്. കാരണം എന്നാണെന്ന് പറഞ്ഞാൽ അതിലില്ല, ഒത്തിരി ഈ പരിസ്ഥിതി കോട്ടം തട്ടുന്നതായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവരെന്ന് പറഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം, ഇത് ഈ ആറ്റിൽ വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് മണൽ ലേലം കൊടുത്ത് കോടികൾ വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ലേലം ചെയ്യുന്നില്ല, മണൽ വാരുന്നില്ല. പക്ഷേ മണൽ മാഫിയ ഉണ്ട്, അവരിഷ്ടം പോലെ മണൽ വാരും, പോലീസുകാരെ ഇടയ്ക്കൊക്കെ വരും, അവർക്ക് വടി കിട്ടും, ചാക്കൊക്കെ നമ്മുടെ കാങ്ങിൽ നിന്ന് ചവിട്ട് തൊഴിച്ചൊക്കെ വാങ്ങിച്ച് അവർ പോകും. സർക്കാരിനൊരു ലാഭവുമില്ല. അതേസമയത്ത് സമയാസമയത്ത് അത് ചെയ്തിരുന്ന ഗുണമുണ്ടായിരുന്നു, അത് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ പാറമടക്കാർ, പാറമടക്കാരും അങ്ങനെ തന്നെയാണ്. അവരുടെ ഈ പാറമടലെ മണൽ പാറപ്പൊടി ചിലവാണല്ലേ ആറ്റുമണൽ വാരാതിരിക്കണം. അതൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർ ഇപ്പം സൈലൻ്റ്, അവർ തൽക്കാലം അവർ നിർത്തി വച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ പറ്റി 4000 രൂപയ്ക്ക് കിട്ടിക്കുന്ന ഒരു ലോഡ് പാറയ്ക്ക് ഇപ്പം കല്ലിന് ഇപ്പോൾ 6000 രൂപയാണ്. നമ്മുടെ അടുത്തെങ്ങും പൊട്ടിക്കുന്നില്ല. അത് വീണ്ടും തുടങ്ങും, പെരുമേലിയിൽ നിന്നൊക്കെ വേണം കൊണ്ടുവരാൻ. ഇങ്ങനെയുള്ള നമുക്ക് ദോഷങ്ങളുണ്ട് കുറേയൊക്കെ. എന്നാണെന്ന് പറഞ്ഞാൽ ഇത് പാറമട പെട്ടെന്ന് നിന്ന് കഴിയുമ്പോൾ സാധനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വരും, നിർമ്മാണ പ്രവർത്തനത്തിനും ബുദ്ധിമുട്ട് വരും. പക്ഷേ ഭാഗ്യം പൂർണ്ണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ പാറപ്പൊടിയേക്കാളും ഏറ്റവും നല്ലത് ആറ്റുമണലൊക്കെയാണ്. ഈ കൂട്ടിലുകാരിലെ മണലിനെ ജയിക്കാൻ മണലില്ല, അത്രയ്ക്ക് നല്ല മണലില്ല. ഇപ്പോൾ ഉരുളുകൊട്ടിയുണ്ട്, ഇച്ചിരി ചെളിയൊക്കെ ഉണ്ടെങ്കിലും എന്നാലും അത് പല ഘട്ടംഘട്ടമായിട്ടും മുഴുത്ത വേണേൽ മുഴുത്തവുണ്ട്, ഇടത്തറി വേണേൽ ഇടത്തറി, ഇങ്ങനെ കഷ്ടമായിട്ട് ഓരോരുത്തരത്തും അടിഞ്ഞു പോകുന്ന മണലുകളാണ് ഈ ആറ്റി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ചേട്ടാ ഇത് ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് മുമ്പ് വന്ന ആദ്യം വന്നത് ഈ ഗഡ്ഗിൽ എന്ന് പറഞ്ഞ റിപ്പോർട്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ അവർ ഈ വെസ്റ്റേൺ ഗാർഡിനെ മൊത്തം അവർ ഈ ഇക്കോളജിക്കലി സെൻസിറ്റീവ് അലോലമായ ഏരിയ ആയിട്ട് അവർ പ്രഖ്യാപിച്ചെങ്കിലും അവർ പറഞ്ഞു, അതായത് ഓരോ മേഖലയിലും ഇന്ന ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ അപ്രോച്ച് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞെങ്കിലും അവർ പറഞ്ഞില്ല ഒരിക്കലും, അതായത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അവർ പറയുന്നത്. അതിൽ ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരുന്നത് നിങ്ങൾ ഓരോ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ ഓരോ ചെറിയ സ്ഥലത്ത് പോയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റിലിരിക്കുന്ന ആൾക്കാർ ഇവരോട് ചർച്ച ചെയ്ത് അവരുടെ ജീവിതമാർഗവും അവരുടെ ജീവിത ശൈലി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് വരുന്നതിന് മുമ്പ് തന്നെ ഈ കസ്തൂരിരംഗനെതിരെ നടന്ന പോലത്തെ ഒരു പ്രൊട്ടസ്റ്റുകൾ ഉണ്ടായി, അത് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് സെൻട്രലിലെ ഗവൺമെന്റ് കസ്തൂരിരംഗനോട് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞത്. ഗഡ്ഗിൽ പഠിച്ചുകൊണ്ട് കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഉണ്ടാക്കിയപ്പോൾ ഈ ആൾക്കാരോട് സംസാരിക്കുന്ന ഭാഗം, അതായത് ആൾക്കാരോട് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ള ഭാഗം എടുത്തു മാറ്റി. ഇത് ഇത് അവരുടെ അഭിപ്രായങ്ങളൊന്നും വന്നില്ല വന്നില്ല എന്നിട്ടാണ് കസ്തൂരിരംഗം വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് ചെയ്തത്, ഇനി വേറെ റിപ്പോർട്ടുകളുണ്ട്, പക്ഷെ കേരള ഗവൺമെന്റ് അത് കഴിയുമ്പോൾ ചെയ്തത് ഉമ്മൻ വി ഉമ്മൻ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ചു. അപ്പൊ ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്തൂരിരംഗൻ ഗഡ്ഗിലിൽ നിന്ന് കസ്തൂരിരംഗനിലോട്ട് വന്നപ്പോൾ തന്നെ കുറെ മായം ചേർത്തുണ്ടായിരുന്നു. ആൾക്കാരെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ അതിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉമ്മൻ വി ഉമ്മൻ വന്നപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഉമ്മൻ വി ഉമ്മൻ അത് പഠിച്ചിട്ട് ഉള്ള പോലെ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഞാൻ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ചേട്ടനോട് പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പൊ ഗഡ്ഗിൽ അനുസരിച്ചാണെങ്കിലും കസ്തൂരിരംഗൻ അനുസരിച്ചാണെങ്കിലും ഇങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ സ്ഥലത്തിന് വില കുറയണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല. അല്ല, ഇവിടെ പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്ത് കൃഷി ചെയ്ത്
ചെറുകിട എസ്റ്റേറ്റ് തോട്ടങ്ങളായിട്ടൊക്കെ ജീവനമാർഗമായിട്ടൊക്കെ വരയ്ക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ ഒരു വിഭാഗം ഇതിനെ പൂർണ്ണമായിട്ടും എതിർത്തു എതിർത്തു. അതിനകത്ത് നമുക്കിവിടെ ഓരോരുത്തർ പറയാം, നിങ്ങൾക്ക് ഇവിടെ വീട് വെക്കാനൊക്കെയല്ല, നിങ്ങളുടെ അമ്മക്കൊക്കെ ഇവിടെ ഇങ്ങോട്ട് പെമ്മക്കളെ കെട്ടിച്ചു കൂടിയല്ല, ഇവിടെ ആ പാടെ കുഴപ്പമുള്ള ആണെന്ന് പറയുമ്പോൾ നമ്മുടെ വസ്തുവിന് വില കെട്ടിയില്ല. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായി, പ്രചരണം അങ്ങനെ ആയിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിപ്പോ ഈ സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ല, ഞങ്ങൾക്ക് സാധാരണ കൃഷിക്ക് അടച്ചൊന്നുമില്ലായിരുന്നു. പക്ഷെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമായ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം. നമ്മുടെ ഈ പൂവഞ്ചി മേഖല പറയുവാണെങ്കിൽ ഇവിടെ ഉരുളുവട്ട കാരണം മല തന്നെ കിടപ്പാ. ഇവിടെയൊക്കെ നമ്മൾ ഞങ്ങളൊന്നും മലയിലല്ല, ഒരുപാട് റോഡ് സൗകര്യം എല്ലാം നോക്കി താമസിച്ചു. അതേ ആ ഭാഗത്ത് ഇപ്പം നമ്മൾ വരുന്ന വഴി ഇപ്പം നിരപ്പ് എത്ര വീടാണെന്നറിയാം, അവിടും മുകളിൽ മലയുണ്ട്. പൊട്ടിയാൽ അവരും അവരെന്നിട്ട് വേറെ അറിയും. ഇപ്പം രണ്ട് രീതിയിലാണ്, നമുക്ക് നല്ല സൗകര്യം ഉള്ളത് വെച്ചപ്പോൾ ആറ്റിലെ വെള്ളം കയറി ഒരിക്കലും കയറാത്ത ഒരുപാട് വീട്ടിലെ ഒരുപാട് പേരുടെ സാധനങ്ങളെല്ലാം എല്ലാവരുടെയും പോയി. അത്ര ആരും അങ്ങനെ ഒരു വെള്ളം കയറോ ഇരുന്ന് വിചാരിച്ചില്ല. വെള്ളം സുരക്ഷിതമല്ല. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ പൂവഞ്ചി മേലെ എവിടെ ഉരുള് പൊട്ടാം അത് സത്യമാണ്. എപ്പോഴാണ് പൊട്ടെന്ന് പറയാനൊക്കെ ആയിരുന്നു. പിന്നെ ഒരു വൈബ്രേഷൻ ഉണ്ട് എന്നാണെന്ന് പറഞ്ഞാൽ ഈ പാറമടയുടെ ഈ പാറയൊക്കെ ഉണ്ടല്ലോ, തുടർച്ചയായിട്ട് ഇട വിടാതെ ഇങ്ങനെ കിടക്കുന്ന അതിൻ്റെ അങ്ങേ ഭാഗത്ത് ഞങ്ങൾക്ക് മുകളിലൊരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് കവറ. ഞങ്ങളവിടെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ വെടി ഒക്കെ അതിൻ്റെ കറക്റ്റ് അറിയാം എന്നാ ഇതാണെന്നറിയാം പറയാം എന്ത് വരുന്നതെന്നറിയാം. അപ്പോൾ അങ്ങനെ അടുക്കമൊക്കെ വരും മറ്റടത്തും. നമ്മൾ വരുന്ന വഴിക്ക് വലിയൊരു പാറയുടെ വർഷങ്ങളും വലിയ കരിപ്പാപ്പുറം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇത് ഏതാണെന്ന് ശാസ്ത്രം കൊണ്ട് നമുക്കറിയത്തില്ല. പിന്നെ ഉരുളുവട്ടലിനെ പറ്റി പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ അമൃത സർവകലാശാലയിൽ നിന്ന് കൊല്ലത്തു നിന്ന് രണ്ടുപേർ രണ്ടു പ്രാവശ്യം വന്നു വന്ന് ഈ മല എല്ലാവരും കയറി മണ്ണ് വരെ ചോദിച്ചു, പാറ വരെ ചോദിച്ചു, എല്ലാം നോക്കിയിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ താമസിക്കരുത്, വടമേൽ തന്നെയാണെന്ന് പറഞ്ഞു. അവർ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു പഠിച്ച് വെച്ച് പോയി. അവരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അവർ ഒന്നുകൂടെ വരുമെന്ന് പറഞ്ഞു. അവർ ചുമ്മാ വന്നു വെച്ച് നോക്കുമല്ല, അവരെ മലയുടെ മണ്ട ഒരു ശ്രീ അവരെ തമിഴ്നാട്ടുകാരത്തിയായിരുന്നു മറ്റേ പിന്നെ വടക്കം വരുമോ പറഞ്ഞു കൊണ്ടുള്ള കൂട്ടത്തിൽ വന്നാൽ മതി. ഞാൻ ആദ്യം കൊണ്ട് കാണിച്ചു. രണ്ടാമത് വേറെ ആളെ ഫുൾ ടൈം വണ്ടിയുണ്ട്, ആ പുള്ളിക്ക് ലേബർ ചാർജ് കൊടുക്കണം പറഞ്ഞു. പുള്ളിക്കൂടെ വീട്ടെല്ലാം നോക്കി വന്നേച്ച് ഇവിടെ വന്നപ്പോൾ ആറരയായി, രാവിലെ എട്ടരയാകാൻ തുടങ്ങിയിട്ട് വെള്ളമെല്ലാമായിട്ട് പോയി കണ്ടത്. ഇവർ പറഞ്ഞു നിങ്ങളൊക്കെ ഒന്ന് കയറി പോയി കാണണമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോയി കാണാം. ഇപ്പോഴും കാണുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആണെന്നേ. ദിവസം എവിടെ നിന്നല്ല ആൾ വരുന്നുണ്ടെന്നറിയാം. പഠിക്കാൻ വരുന്നവരുണ്ട്, കാണാൻ വരുന്നവരുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇന്നടത്ത് ഇന്ന സംഭവം നടന്നു, ഇന്നടത്ത് അവിടെയാണ് അഞ്ചു പേര് മരിച്ചതും അതിൻ്റെ താഴ്ച ഏറ്റവും വലിയ കല്ലിരിക്കുന്നിടത്താണ് രണ്ടുപേരും അപ്പനും മോനും മാറ്റിപ്പോയതും അപ്പം മരിച്ചതും. അപ്പം ഞാൻ കണ്ടതും എല്ലാം സത്യമാണ്. എനിക്ക് നേരിട്ട് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെയാണെന്നുള്ള ഒച്ച എനിക്ക് ഓപ്റ്ററിനെ ചിറകടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ കല്ലൊക്കെ വന്നതിൻ്റെ സൗണ്ട് കേട്ടെ. അപ്പോൾ ഇതിൻ്റെ പവർ എന്നാണെന്ന് ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ഇവിടെ ഇവിടെ ഇവിടുത്തെ താമസക്കാരുടെ കാര്യമാണോ ചോദിക്കുന്നത് അതോ പ്രകൃതിയുടെ കാര്യമാണോ ചോദിക്കുന്നത്? ആദ്യം താമസക്കാരുടെ കാര്യം. താമസക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയത്തില്ല സത്യത്തിൽ. നാളെ ഇപ്പോൾ ഒരു നല്ല രണ്ട് ദിവസം മഴ തുടർച്ചയായിട്ട് പെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇവിടെ ഒന്നും കാണില്ല, എല്ലാവരും വീട് വിട്ടു പോകും. അപ്പോൾ അങ്ങനെ പോയതുകൊണ്ട് പരിഹാരമാകുന്നില്ലല്ലോ. അപ്പോൾ സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു ഡിമാൻഡ് തന്നെയാണെന്നല്ലോ. ഇപ്പം മലയാളം പ്ലാന്റേഷൻ്റെ എസ്റ്റേറ്റുകളും കാലപ്പാട്ടക്കാരെ വന്ന് കഴിഞ്ഞ എസ്റ്റേറ്റുകളാണ്, അവിടെ തന്നെ മുച്ചഭൂമിയാണ്. ഈ മുച്ചഭൂമി ഏറ്റെടുത്തിട്ട് ഒരു 15 സ്ഥലം വെച്ചാൽ അല്ലെങ്കിൽ കൃഷിയെല്ലാം നഷ്ടപ്പെട്ടവർക്ക് കുറച്ച് കൊടുക്കട്ടെ, സർക്കാർ വിചാരിച്ചാൽ കഴിയും. ഞങ്ങളത് പറഞ്ഞപ്പോൾ മുതലേ അവിടെ ആ ഞങ്ങൾ ഉദ്ദേശിച്ചിടത്തും പറഞ്ഞെടുത്ത സ്ഥലത്തെല്ലാം പോലീസിനെ വിന്യസിച്ചിരിക്കുക, ആരും അങ്ങോട്ട് കയറാതിരിക്കാൻ. വെള്ളനാടി ഭാഗത്ത് കുറേ അങ്ങനെ കയറിയിട്ടുണ്ട് മുണ്ടക്കയത്ത്. പിന്നെ അതുകൊണ്ട് അത് ചെയ്തിരിക്കുക. അത് എത്ര ആളങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലും ബദലമാർഗ്ഗം സർക്കാർ ഉണ്ടാക്കിയില്ലേ, ആരെ കൊണ്ടും ഇപ്പം ഒരു കുറച്ച് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചൊന്നും ചെയ്യാനൊക്കെയില്ല. പാവപ്പെട്ടവരെ കൂടുതലും ഇവിടെ ഇപ്പം ഇത് പോയതെന്ന് പറയാൻ ഇച്ചിരി സാമ്പത്തികമുള്ള ആളെന്ന് പറയാൻ ഈ വീട്ടിൽ താമസ പുള്ളിയാണ്. പുള്ളിക്കാരൻ പുള്ളി ഒരു പോളിടെക്നിക് സ്കൂളിലെ സൂപ്രണ്ടാണ്. ആ പുള്ളിക്കാരന് മാത്രമേ ഇച്ചിരി സാമ്പത്തികമുള്ളൂ. ബാക്കി പിന്നെ നസീർ തടിക്കച്ചവടക്കാരനൊക്കെ ആയിരുന്നു. അവിടെ അഞ്ച് പേര് മരിച്ചു. അപ്പോൾ നസീറിൻ്റെ മകളെ മകളെ രണ്ട് പിള്ളേരെ മകൻ്റെ രണ്ട് പിള്ളേർ നാല് പിള്ളേരും ഒരു മകളും അങ്ങനെ അഞ്ച് പേരാണ് അവിടെ മരിച്ചത്. പിന്നെ കോട്ടയം ജില്ലയിൽ പലർക്ക് സന്നദ്ധ സംഘടനകളൊക്കെ ഏറ്റെടുത്ത് വീടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ പിന്നെ ദുരിതാശ്വാസം കിട്ടുന്നു. അതായത് അതുകൊണ്ടൊക്കെ പോകുന്നേ ഉള്ളൂ. എല്ലാവരും ക്യാമ്പിലൊക്കെ ആയിരുന്നു ആദ്യം.
ശീശപ്പള്ളിയിൽ ആദ്യം കുറേ ദിവസം താമസിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ തന്നെ പാരിഷ് ഹാളിലുണ്ടായിരുന്നു, അവിടെ ക്യാമ്പിലായിരുന്നു. പിന്നെ തീരുമാനം ആഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ഡിസംബർ 2nd മുതൽ ഇങ്ങോട്ട് പോകുന്ന സമരമായിട്ട് നിന്നത്. പ്രകൃതിയുടെ ഇതിനെ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുന്നത്? പ്രകൃതിയുടെ ചിന്തിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പം ഇനി കാര്യമായ കൃഷിയോ പണികളോ ചെയ്യാനോ അതുമായിട്ട് ജീവിക്കാനോ ഒന്നും പറ്റിയല്ല. കാരണം പ്രകൃതിയുടെ ഇത്രയും നാശങ്ങൾ നഷ്ടങ്ങൾ വന്ന സ്ഥിതിക്ക് ആർക്കും ഇനി ഒരു ആദായം എടുത്ത് കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വന്ന് തലയായിക്കണമല്ല, അതിൻ്റെ ഒരു ചിന്തയേ ഉള്ളൂ. അങ്ങോട്ട് എവിടെയെങ്കിലും ഏറ്റവും കുറഞ്ഞൊരു 10% ചിലവിലും പോകാർക്ക് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. ചിലവ് അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെയെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ വീട് വെച്ച് കിട്ടണം. രണ്ടും കൂടെ നമ്മളെ കൊണ്ട് ഈ 10 ലക്ഷം രൂപയ്ക്കൊന്നും നടക്കുകയില്ല. അത് സർക്കാർ എപ്പം കിട്ടുമെന്ന് കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തവളപ്പാറയിലോ ഏകാണ്ടൊക്കെ നടന്നിടത്ത് 2 വർഷം കൊണ്ട് പോലും എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നീങ്ങാൻ പാടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇച്ചിരി ആൾ കുറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ചില പ്രോഗ്രാമും മീഡിയ എല്ലാം വന്ന് ഏഷ്യാനെറ്റുണ്ടായിരുന്നു, മനോരമ ഉണ്ട്, മാതൃഭൂമി എല്ലാം ചാനലുകാരെല്ലാം വന്നും അല്ലാതെ ഓരോരുത്തരെല്ലാം വന്ന് കാര്യം അതെല്ലാം കവർ ചെയ്യുകയും ഏഷ്യാനെറ്റ് ചുറ്റുവട്ടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാം കേട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാം മനുഷ്യ ഇത്രയും ദിവസമായില്ലേ, ഇപ്പം ഇപ്പോൾ ഈ കാപ്പിക്കുരു പറിക്കാനും കുരുമുളക് പറിക്കാനും ചെറിയൊരു പണിയൊക്കെ ആൾക്കാർ മാറിയുണ്ട്. രാവിലെ ആരും വരികയില്ല, ഒരു ഉച്ച കഴിഞ്ഞ് 2, 3 ആൾക്കാരൊക്കെ കൂടും. ഇവിടെയൊക്കെ കഞ്ഞിവെക്കൊക്കെ ആയിരുന്നു, എല്ലാവരും കഞ്ഞിവെക്ക് പക്ഷൊക്കെ ആയിരുന്നു. ഇപ്പോൾ ചോദിച്ചതിൻ്റെ എനിക്ക് പറയാനേ ഉള്ളൂ, ഞങ്ങൾക്കിപ്പം സുരക്ഷിതമല്ലെന്ന് ഇപ്പം സർക്കാരും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടി. പിന്നെ ആ രീതിയിലായപ്പോൾ ഇവർ പിന്നീട് ബദൽ പറയുന്നില്ല. ഏതാ സുരക്ഷിതം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അത് അവശേഷിക്കും, അവരൊന്നും പറയുന്നില്ല. പിന്നെ വീട് പോയാലുള്ള മാത്രം ഇത്രയും പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്ഥലം കണ്ടെത്തിക്കൂ, അന്നേരം സ്ഥലം വാങ്ങിക്കാനുള്ള കാശ് തരാം, ബാക്കി പുറകെ എന്നാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ അന്വേഷണത്തിലിരിക്കുന്നു. ഇവിടെ ജയിക്കാരെന്നൊക്കെ പറഞ്ഞ് ആരും മതി ആവശ്യമില്ല, അപ്പം എല്ലാം പേടിയായി. അവിടെ നിന്ന് ഉരുളുപൊട്ടിയതിന് പോയിട്ടില്ല, പക്ഷേ എപ്പോഴാണ് പോയിക്കുന്നു അറിയത്തില്ല. ഞങ്ങളുടെ പറയാ ഞങ്ങളുടെ ഒരു 2nd വ്യത്യാസം രക്ഷപ്പെട്ടാണ്, അല്ല വലിയ ഇപ്പോൾ വീടിൻ്റെ ആ ഇത് കണ്ട ഓടിഞ്ഞിരിക്കും. ഒരു സ്ലാവ് കഴിച്ച കട്ടിയുള്ള വീണ അവിടെ പോയി. ജീവിതം ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇവിടെ ഈ വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ദുരിതം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോലീസോ ഗവൺമെൻറ്റിൽ നിന്ന് ആരോ വന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാത്തത് ഉരുൾപൊട്ടൽ വരികയാണ്, നിങ്ങളിവിടെ താമസിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്? അവരിപ്പം അന്ന് തന്നെ പറഞ്ഞ് നിങ്ങൾ സുരക്ഷിത സ്ഥാനത്തോട്ട് എവിടെയെങ്കിലും മാറിക്കണം, ക്യാമ്പുണ്ടായിരുന്നു, ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്ത് അവർ മാറ്റി. പിന്നെ സോമാനശാല ഇറക്കി വിട്ടതല്ല, എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന അതിന് തീരുമാനം ആകാഞ്ഞതിൻ്റെ കാര്യം. പിന്നെ ആ കളക്ടറെ വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ആദ്യം ഒരു പാറ പൊട്ടിച്ച് ആ കറുപ്പ് കാണുന്ന ഇറങ്ങാണത് ആ ഒരു പാറ പൊട്ടിച്ച് അവർ നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ സമരമൊക്കെ ആയി. ഫ്രാൻസിസ് ജോർജ് അങ്ങനെ ചില രാഷ്ട്രീയക്കാരൊക്കെ വന്നിച്ച് കളക്ടറെ നേരിട്ട് വിളിച്ച് പറഞ്ഞാൽ പറഞ്ഞു ബാക്കി പാറകൾ പൊട്ടിക്കണം, മഴ പെയ്യുമ്പോൾ ഇനി അടിവണ്ണ് പോയി കഴിഞ്ഞാൽ ഈ പാറ ഇങ്ങനെ വരും, ഇത് എങ്ങോട്ടാണ് പോകുന്നെന്ന് അറിയത്തില്ല. കുത്തിയും പാറ മറിഞ്ഞാൽ ഇപ്പം കറക്റ്റ് പോയിൻ്റിൽ കൂടെ പോകണമെന്നില്ല, എങ്ങോട്ട് എതിരെ വേണമെങ്കിലും പോകാം. അപ്പോൾ ആ ഒരു ദിവസം പൊട്ടിച്ച് പിന്നെയും നിർത്തി. വില്ലേജിലെ ഒരു കാരൻ അന്ന് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞ സാറേ ഇത് ബാക്കിയുടെ പൊട്ടിക്കണം, അത്രയും പൊട്ടിച്ചുകൊണ്ടൊന്നും പരിഹാരം ആകുകയെന്ന് പറഞ്ഞു. ഇവിടെ ഈ സിമെൻറ്റിയാക്ക് അടിക്ക് വെച്ചേക്ക് മറന്നു പോലെ ഒന്നേ കുറേ ഒന്നായിട്ട് അടിമണ് പോയ കല്ലല്ലെങ്കിൽ അവർ പക്ഷേ പൂർണ്ണമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഒരു വേളം ഉണ്ടാക്കിയത് അവരും ചെയ്യുന്നു, നമ്മളെ കണ്ണി പൊടിയിടാനായിട്ട് വന്ന എന്നേലും ചെയ്യും. ഇതേപോലെ നാട്ടിൽ പോയി കഴിഞ്ഞ ഒരു രണ്ടുപേരോട് എന്താ സംഭവിച്ചതെന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ നമ്മൾ കാണുന്ന കേരളം വളരെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേരളത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി വരുന്നത്. ഇത്രയും അത്യാഹിതം പറ്റിയാണ്ട് വില ഓഫീസറും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ഞങ്ങൾക്കുള്ള ചില സഹായങ്ങൾക്ക് മാറ്റി വെച്ചു. നമുക്ക് അത് വേണ്ട സഹായം വാങ്ങിക്കാനായിട്ട് അവിടെ നിൽക്കാൻ ഒക്കെയാണ്. ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി രാഷ്ട്രീയം ഉണ്ട് ഇതിനകത്ത്, കുറേയൊക്കെ വഴി മാറിപ്പോകും. തൽപ്പര വിഷയമൊക്കെ വരുന്നവരെ അവർ സാധനങ്ങൾ വന്നാലും അത് അവർക്ക് കൊടുക്കും, അവർക്ക് കൊടുക്കും പറഞ്ഞ് കൊടുക്കും, അങ്ങനെ പോകും. ഇപ്പോഴാണേലും പറയുവാണെങ്കിൽ ഞാൻ പറയുകയാണ് ഇതൊന്നും ജാനലി വരണ്ട കാര്യം, മന്ത്രി വാസവം വന്ന് പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ വില ഓഫീസിൽ നിന്ന് 5000 രൂപ കിട്ടിയതല്ല. അവിടെയും തൊട്ടക്കേട്ടിൽ തന്നെ 5 വാർഡും അങ്ങനെ എന്തോ ഉണ്ട്. അപ്പൊ അതില് പിന്നെ ആദ്യം അവരുടെ കിറ്റ് ഗവൺമെന്റ് കിറ്റ് വന്നതും ഇപ്പൊ CPM
ഭരിച്ചിരുന്ന വാർഡിലാണ് ആദ്യം സാധനങ്ങൾ എത്തിയിരുന്നത്. അടുക്കളയിൽ ചോട്ടനാക്കന്മാരുണ്ട്, അങ്ങനെയാണ്. അത് ആർക്കാണ് ആവശ്യക്കാരെന്ന് നോക്കിയിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്കറിയാം ഇവിടെ തന്നെ സ്റ്റവ് കിട്ടി, 4 സ്റ്റവ് 5 സ്റ്റവ് വരെ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അറിയാനുള്ളവർ കിട്ടാത്തവരും ഉണ്ട്. അതങ്ങനെ അങ്ങനെ പോന്നെ ആ വീട്ടുകാരൻ എന്നോട് നേരിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് 4 എണ്ണം കിട്ടിയിരുന്നു, പിന്നെ കിട്ടാൻ എന്നുള്ള സാധ്യത വന്നാൽ വേണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തർ ഞങ്ങൾക്ക് ഒരു സ്റ്റവ് കിട്ടിയുള്ള ആവശ്യമായിരുന്നു. ഞങ്ങൾക്ക് ഇനിയിപ്പം ഈ ഇല്ലാത്ത ഫ്രിഡ്ജേ ഉള്ളൂ. അത് ഒരു ഫ്രിഡ്ജ് സെക്കൻഡ് ഹാൻഡ് ആണേലും ഒരു സംഘടന തന്നതാണ്. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി കരണ്ടിയിലുള്ളതാണേലും കൊണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സാധനം കിട്ടിയാലും വേണ്ടെങ്കിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ തന്നെ അതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരാളടുത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ മുണ്ടക്കയത്ത് വീട് പോയതാണ്, അവർക്ക് കൊടുത്തു. അതുപോലെ നമുക്ക് ഇപ്പം ഇതുകൊണ്ടൊരു ലാഭം ഉണ്ടാക്കാനല്ല, ചിലർക്ക് ക്രമത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. എനിക്കിപ്പം ഞങ്ങളുടെ 3 വെട്ട് പോയി, 4 വെട്ട് കിട്ടി, 3 കെട്ടിൽ പോയി, 2 കെട്ടിൽ കിട്ടി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യത്തിനുള്ള മാറ്റി നമുക്ക് അല്ലാതെ നമുക്ക് ആര് സഹായിക്കാൻ വന്നാലും നമ്മുടെ ആവശ്യം മാത്രമേ പറയുള്ളൂ, കൂടുതൽ വാങ്ങിക്കില്ല. തുണികൾ, ഉടു തുണികളെല്ലാം പോയി, അത് അത്യാവശ്യത്തിനുള്ളതെല്ലാം കിട്ടി. പായ, പിന്നെ മറ്റ് സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, മിക്സി, പ്രഷർ കുക്കർ, സ്റ്റൗവ്, ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി പേർക്ക് കിട്ടി, ക്രമത്തിൽ കൂടുതൽ കിട്ടിയവരും ഉണ്ട്. ഇത് എങ്ങനെയാണെന്നറിയോ, വെളിയിൽ നിന്ന് ആരെങ്കിലും സഹായിക്കാൻ സംഘടനകൾ വന്നാൽ അവർക്ക് ഇത് പോയവരാണോ പോവാത്തവരാണെന്ന് അറിയാം. അവരുടെ അടിക്ക് കണ്ണുനീരും കാണിച്ച് കൈ നീട്ടി വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ എടുക്കുന്നവരുണ്ട്. ചെങ്ങന്നൂരൊക്കെ ഒരു പ്രളയമുണ്ടായപ്പോൾ നേരത്തെ എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പെങ്ങൾ ആ ദുരിതത്തിൽ പെട്ടതായിരുന്നു. അവിടെ മാടെ വീട്ടിൽ പോയപ്പോഴാണ് സംഭവം നടക്കുന്നത്. അവരിങ്ങനെ ക്യാമ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വാങ്ങിക്കുന്നവർ തന്നെ വാങ്ങിച്ച് കൂട്ടുക, മറ്റുള്ളവർക്ക് അത് അവരുടെ താല്പര്യമുള്ളതുകൊണ്ട് മോൻ നോക്കി അവർ കൊടുക്കും. അത് പിന്നെ എല്ലാവരും നടക്കുന്നു, വഴിമാറിപ്പോകും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ സംസാരം വന്നതുകൊണ്ടാണ്. മറ്റവരും പറഞ്ഞു, പിന്നെ അമൃതാ സർവകലാശാലയെന്ന് പറഞ്ഞവർ, അവരും അവിടെ പഠിക്കുന്നവരാണെന്ന് അവർ ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ നിലവിൽ അവരിവിടെ വന്നത്, അവർ പറഞ്ഞു നിങ്ങൾ ആ മൂളിയേഴ്സൊക്കെ പോയി കണ്ടാൽ നിങ്ങളിവിടെ ആരും താമസിച്ചിരുന്നു, അത്രയും ഭീകരമാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് മുകളിൽ കയറാനൊക്കെയല്ല, മണിക്കൂറെടുക്കും, കുടിവെള്ളമൊക്കെ വേണം. പോയ സമയത്ത് ഇറങ്ങി വരാനൊക്കെയല്ല, ചേച്ചിങ്ങളെ ഡയറക്റ്റ് കയറാൻ പാടാം. ശരി, ഞാൻ വട്ടമൊക്കെ പോകണം. പിന്നെ ഒരുമാതിരി ആരോഗ്യമുള്ളതാണ്, ഈ ഉരുള് കിട്ടി ചാനലുണ്ട്, ഈ കാനയുണ്ടല്ലോ, ഇതുവഴി കയറി മിനി എന്നാ മിനിക്ക് പിലിപ്പോ ഏതാണ്ട് വന്നിട്ട് മീൻ അവരിയിൽ ചാടി ഓടി കയറുന്നുണ്ട്. ഒരു കല്ലോട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു 29-ാം തീയതി. ചിലർ കയറും, അത് ഓപ്പണായി വരാൻ 5:30 വരെ സമയമെടുത്തു. ഒരു ഇറ്റാച്ചിയും ചെയ്യും, ജെസിബിയും കൂടെ മാറ്റി മാറ്റി വന്നപ്പോഴാണ് വണ്ടി വരാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു പത്രത്തിൽ കണ്ടതാണ്, ശനിയാഴ്ച 7 മണിക്ക് ഉരുള് പൊട്ടിയത്, 11 മണിക്ക് നടന്ന സംഭവമാണ്. എനിക്ക് ഒന്ന് ഇവിടെ പൊട്ടിക്കഴിഞ്ഞ് പൊട്ടിയതാണ്. അതെ, അവിടെ നിന്നൊക്കെ ഇവിടെ നിന്ന് കാണാമെന്ന് തോന്നി. എനിക്ക് ഇവിടെ അവിടെ പറയുന്നത് ഞങ്ങളുടെ ഇവിടെ നിന്നാണ്. അവിടെ ഒരു ഉരുള് പൊട്ടി ഒരു വീട്ടിലെ 6 പേര് മരിച്ചത്. മുകളിലാണോ? ആ, കാവാലി. ആ, ആ എൻ്റെ പാൻറ്റ് കൊടുത്ത് പഠിച്ചായിരുന്നു ആ പുള്ളിക്കാരൻ. പുള്ളി അടുത്തൊരു വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞാൽ പുള്ളിക്ക് ഓടാണ്ട് പുള്ളി പോയില്ല. 6 പേര് ഇച്ചിരി കൊണ്ട് പറയുന്ന കാണാത്ത ചെങ്ങന്റെ ലെവലിന് അവിടെ ആ ഒറ്റ വീട് മാത്രമേ ഉള്ളൂ. പുള്ളി നല്ല കർഷകനായിരുന്നു, 20-25 ആടും എല്ലാ ഇതുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, സ്ഥലം എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് ആരുമില്ല, അവരുടെയൊക്കെ പ്രാർത്ഥന ചെറുപ്പം ഇവിടുന്ന് എൻ്റെ മകനും ഒക്കെ പോയ 19 പേര് കൂടി. അർജന്റീന